ഈ മായത്തിക്ക് മുന്നിൽ അതാണ് എനിക്ക് എന്റെ മെമ്പറോട് പറയാനുള്ളത്. ഇന്ന് ദ ടൈം പറയുന്നത് ജനാധിപത്യത്തിന്റെ സാധ്യതകളെ കുറിച്ചാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ സാധ്യതകളിലേക്ക് മുഖ്യമായും വിരൽ ചൂണ്ടിയത് ഗാന്ധിയാണ്. ഗാന്ധിയൻ ദർശനത്തിന്റെ മുഖ്യ പൊരുള് ഒരുപക്ഷെ നമുക്ക് പറയാം ജനാധിപത്യം തന്നെയാണ്. വെറും ജനാധിപത്യമല്ല, ശുദ്ധ ജനാധിപത്യം. ഈ ശുദ്ധ ജനാധിപത്യത്തെ വാർത്തെടുക്കുന്നതിൽ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഏറെ പങ്കുവഹിക്കാനുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗ്രാമസഭകൾ. ഈ ഗ്രാമസഭകളുടെ സംഘാടനത്തെക്കുറിച്ചുള്ള ഒരു എളിയ അവലോകനമാണ് ഇന്ന് ദ ടൈം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അധികാരം ജനങ്ങളുടെ വീട്ടുപടിക്കൽ എന്ന ഗാന്ധിയൻ ദർശനം. ഈ ദർശന സാക്ഷാത്കാരമാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം. ഇതിൻ്റെ പ്രാഥമിക വേദികളിൽ മുഖ്യമാണ് ഗ്രാമസഭകൾ. ഗ്രാമസഭകളുടെ തീരുമാനങ്ങളാണ് ഗ്രാമപഞ്ചായത്തുകളിലെ വികസന പ്രക്രിയയ്ക്ക് ആധാരം. ഏവർക്കും തലചായ്ക്കാൻ വീടെന്ന സ്വപ്ന സാക്ഷാത്കരണ നടപടിക്രമങ്ങൾ, ഇതിന്റെ പ്രാരംഭ വേദി കൂടിയാണ് ഗ്രാമസഭകൾ. പ്രാദേശിക വികസന പ്രക്രിയ സുസാധ്യമാക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി നടപടികൾ സ്വീകരിച്ചു വരുന്നു. അത്തരം നടപടിക്രമങ്ങളും ഗ്രാമസഭകളിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഏറെ പ്രാധാന്യത്തോടെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമകാര്യങ്ങളും ഗ്രാമസഭയിൽ എത്തുന്നു. വനിതാ ശിശുക്ഷേമ കാര്യങ്ങൾക്കായുള്ള ഗ്രാമസഭകളും സമ്മേളിക്കുന്നു. മാലിന്യ നിർമാർജനത്തിന്റെ ആവശ്യകതയും ഗ്രാമസഭയിൽ ഊന്നൽ നൽകുന്നുണ്ട്. അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവും ഗ്രാമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ₹850 ആണ് ഒരു ഗുണഭോക്താവ് അടക്കേണ്ടത്. അതിന്റെ ശരിയായ വില 1800 രൂപയാണ്.
വർക്കിംഗ് ഗ്രൂപ്പുകളുടെ രൂപീകരണം. ഇത് പ്രാദേശിക വികസനത്തിലെ ജനകീയ പങ്കാളിത്തത്തെ ഉറപ്പുവരുത്തുന്നു. ഏകദേശം 15 വർക്കിംഗ് ഗ്രൂപ്പുകളാണ് നമ്മുടെ പഞ്ചായത്തുകളിൽ. ഓരോ മേഖലയും തിരിച്ച് കാർഷിക മേഖലയുടെ വർക്കിംഗ് ഗ്രൂപ്പ്, കുടിവെള്ളത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ്, റോഡ് പണിയുന്നതിന്റെ വർക്കിംഗ് ഗ്രൂപ്പ്, സ്ത്രീകളുടെ വർക്കിംഗ് ഗ്രൂപ്പ്, അങ്ങനെ വിവിധ തലത്തിൽ 15 വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേർന്നുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ, ആ വർക്കിംഗ് ഗ്രൂപ്പിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ ഈ ലിസ്റ്റ് ആ ലിസ്റ്റിന്റെ കൈകൊണ്ട് അത് നമ്മുടെ നമുക്ക് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ ഗ്രാമസഭയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളവർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും മുന്നോട്ട് വെക്കാവുന്ന വേദി കൂടിയാണ് ഗ്രാമസഭകൾ. നമ്മുടെ വാർഡിനെ കാര്യമായി ബാധിക്കുന്ന പ്രശ്നമാണ്, നമ്മുടെ ക്രോണിക്കൽ ഏരിയയിൽ ബാധിക്കുന്ന പ്രശ്നമാണ് ചണമത്തേരിയ. ഇപ്പോൾ പരിസ്ഥിതി ലോന പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീച്ചി പാഴാനി വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിന് ബന്ധപ്പെട്ട് പരിസ്ഥിതി ലോന പ്രദേശമായി ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. സ്ഥിര ഉത്തരവായിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും പ്രമേയങ്ങൾ പാസാക്കുമോ, അതിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുന്ന നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് നമ്മുടെ ഗ്രാമസഭ ഒരു അഭിപ്രായമായിട്ട് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ എനിക്ക് അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ ആവലാതികളും ആവശ്യങ്ങളും ഗ്രാമസഭയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ ഗ്രാമസഭയിൽ നടപടി എടുത്ത് എന്റെ വീട് ഇടിച്ച് പറഞ്ഞു പോയിട്ട് പഞ്ചായത്തിൽ ജനകീയ നിർദ്ദേശങ്ങളുടെ പെരുക്കങ്ങൾ ഇത് ഗ്രാമസഭകളെ സജീവമാക്കുന്നു, ഒപ്പം ജനാധിപത്യത്തെയും. ബസ് സ്റ്റോപ്പിന്റെ വന്യമൃഗങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡിനെയും അലട്ടുന്നുണ്ട്. കോവിഡ് മാനദണ്ഡ പ്രകാരമാണ് ഗ്രാമസഭകൾ സമ്മേളിക്കുന്നത്. കാലത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഇനി ദ ടൈം അടുത്ത എപ്പിസോഡിൽ.